സ്വദേശം വയനാട് ജില്ല സുൽത്താൻ ബത്തേരി. ജോലി ചെയ്യുന്നത് കടലിനക്കരെ നമ്മുടെ യു എയിൽ ഫുജൈറ എന്ന സ്ഥലത്ത്. ഏകദേശം 30 വർഷമായി പ്രവാസം തുടങ്ങിയിട്ട്. അതിൻ്റെ മുന്നോടിയായി നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ അവിടെ ഒരു കുറച്ചു കാലം പയറ്റി. അപ്പോൾ ഒരു പ്രവാസത്തിൻ്റെ തുടക്കം ചെറുപ്പം മുതലേ അങ്ങ് തുടങ്ങി, ഇന്നും അവസാനിക്കാത്ത പ്രവാസം. ഏതായിരുന്നാലും ഞാൻ, എൻ്റെ പേര് ഫൈസൽ എന്നാണ്. 3 മക്കൾ, ഉപ്പ ഉമ്മ മരണപ്പെട്ടു. പ്രസംഗം, അല്ലെങ്കിൽ നാം ഒക്കെ ഇവിടെ വന്നത്, നമുക്കൊക്കെ ഓരോ ലക്ഷ്യമുണ്ട് അല്ലേ. താമരശ്ശേരിയിൽ നിന്ന് വന്ന എൻ്റെ തൊട്ടടുത്ത പ്രദേശമായ താമരശ്ശേരിയിൽ നിന്ന് വന്ന പ്രിയ സുഹൃത്ത്, പേര് മൻസൂർ സാഹിബ്. അദ്ദേഹം ഒരു ലക്ഷ്യം നേടുന്നതിന് വേണ്ടി രാവിലെ എന്നെ പോലെ തന്നെ ദീർഘദൂര യാത്ര കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ ആഴ്ച പരിചയപ്പെട്ട പ്രിയപ്പെട്ട സുഹൃത്ത് നിസാർ സാഹിബ്, അദ്ദേഹവും ഈ ഒരു ലക്ഷ്യമാണ്. അങ്ങനെ ഇവിടെ വന്നിട്ടുള്ള ഓരോ ആളുകൾക്കും ഒരു ലക്ഷ്യമുണ്ട്. ഇതിൽ തുടങ്ങി 10,000 ലക്ഷക്കണക്കിന് അല്ലെ, വലിയൊരു സമൂഹത്തിന്, അല്ലെ വലിയൊരു എന്താ പറയുക, സമ്മേളനങ്ങളിലൊക്കെ തന്നെ സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നാം അത്തരമൊരു പ്രൊഫഷണലായിട്ട് പോകാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇതുപോലുള്ള ചെറിയ ചെറിയ ഇപ്പോൾ ഒരു സ്കൂളിലോ അല്ലെങ്കിൽ ഒരു മദ്രസയിലോ ഒരു കമ്മിറ്റി, ഇപ്പോൾ ഒരു മദ്രസ കമ്മിറ്റിയിൽ ചിലപ്പോൾ നമ്മോട് പറയുകയാണ്, നിസാർ സാഹിബ് ഒന്ന് നമ്മുടെ കമ്മിറ്റിയെക്കുറിച്ച് ഒന്ന് പറയണം, അല്ലെങ്കിൽ കഴിഞ്ഞ കാല കമ്മിറ്റി എങ്ങനെയുണ്ട്, അതിനെക്കുറിച്ചൊന്ന് വിലയിരുത്തണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ആദ്യം പറയും, ഞാൻ ശരിയാവില്ല, എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു. അപ്പോൾ അതൊക്കെ മാറുവാനും ധൈര്യത്തോടെ ഇതുപോലെ മൈക്കിൻ്റെ മുന്നിൽ വന്നുകൊണ്ട് നമ്മുടെ ആവശ്യം 4 ആളുടെ മുന്നിൽ പറയേണ്ടത് പറയേണ്ടതുപോലെ പറയാനും പറഞ്ഞ് ഫലിപ്പിക്കാനും ഒക്കെയുള്ള ആ ഒരു ആത്മധൈര്യം നേടിയെടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇത്രയും ദൂരെ നിന്ന് ഞാനടക്കമുള്ള എല്ലാ ആളുകളും ഇവിടെ വന്നിട്ടുള്ളത്. അതിന് നമുക്ക് വേണ്ടി അവസരമൊരുക്കിയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മാഷ് ഫൈസൽ സാഹിബ് സാറിന് എല്ലാവിധ നന്ദിയും സന്തോഷവും കടപ്പാടും ആദ്യമേ അറിയിക്കുകയാണ്. കാരണം ഞാൻ സാറിൻ്റെ കൂടെ കൂടിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 3 വർഷത്തോളമായി. ഞാൻ ഇതുവരെ വാട്സാപ്പിൽ കടന്ന് കളിക്കുകയായിരുന്നു. അപ്പോൾ ഗൾഫിലായതുകൊണ്ട് വാട്സാപ്പിലേ കളിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇത്രയും ദൂരെയാണെങ്കിലും സാറിനെ വന്ന് നേരിട്ട് കാണുകയും ഇത്തരം ഒരു അവസരം ഉപയോഗിക്കണം എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയത്തിൻ്റെ ആ ലക്ഷ്യത്തോടെയാണ് ഏതായാലും ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. ഓക്കെ, സന്തോഷം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.